തുടരെ രണ്ടു ദിവസങ്ങളിലായി രണ്ടു പ്രഹരം. തൃക്കാക്കരയിൽ ഉറച്ച ആത്മവിശ്വാസവുമായി മുന്നോട്ടു പോയിരുന്ന യു ഡി എഫ് ക്യാമ്പിൽ കെ സുധാകരന്റെ നായപ്രയോഗവും ഉപതെരഞ്ഞെടുപ്പിലെ മോശം പ്രകടനവും നിരാശപ്പെടുത്തി. കോർപ്പറേഷനിലെ കോൺഗ്രസ് കോട്ടയായിരുന്ന സൌത്ത് ഡിവിഷനിൽ ഇക്കുറിയും ബി ജെ പി ജയിച്ചത് കോൺഗ്രസ് നേതൃത്വത്തെ ഞെട്ടിച്ചിട്ടുണ്ട്. കോർപ്പറേഷൻ ഡിവിഷനിൽ വിജയം നേടി തൃക്കാക്കരയിൽ മാനസിക മുൻതൂക്കം ഉറപ്പിക്കാമെന്ന യു ഡി എഫ് മോഹങ്ങൾക്കാണ് തോൽവിയോടെ തിരശീല വീണത്. തൃപ്പൂണിത്തറയിലെ രണ്ടു വാർഡുകളിലും ദയനീയമായി മൂന്നാം സ്ഥാനത്തായതും കുന്നത്തുനാട്ടിലെ കയ്യിലിരുന്ന വാർഡ് നഷ്ടമായതും എറണാകുളം ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വത്തെ തെല്ലൊന്നുമല്ല അമ്പരപ്പിച്ചത്. തൃക്കാക്കര മണ്ഡലത്തിന് ചുറ്റുമുള്ള മേഖലകളിലെ ഉപതെരഞ്ഞെടുപ്പ് പരാജയം ഉയർത്തിക്കാട്ടി കോൺഗ്രസിന്റെ അവസ്ഥ ദയനീയമാണെന്ന പ്രചാരണമാണ് ഇടത് ക്യാമ്പ് മുന്നോട്ട് വയ്ക്കുന്നത്. സിൽവർ ലൈനെതിരെ പ്രതിഷേധ രംഗത്ത് യു ഡി എഫിന് കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് 4 സീറ്റുകൾ ഉപതെരഞ്ഞെടുപ്പിൽ നഷ്ടമായത് സർക്കാരിനെതിരായ തുറന്ന യുദ്ധം ജനം സ്വീകരിച്ചില്ല എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയാൻ കാരണമായിട്ടുണ്ട്. സിൽവർ ലൈൻ കടന്നുപോകുന്ന വാർഡുകളിലെ പരാജയം കുറ്റിപ്പറിക്കൽ സമരം ഏറ്റില്ല എന്നതിന്റെ ഉദാഹരണമായി കോൺഗ്രസിലെ ഒരു ഭാഗം നേതാക്കൾ കണക്കുകൂട്ടുന്നു. നായപരാമർശത്തിൽ കെ സുധാകരനെതിരെ പാലാരിവട്ടം പോലീസ് കേസെടുത്തതോടെ ആ വിഷയവും സജീവമായി ഉയർത്തിക്കാട്ടുക തന്നെയാണ് ലക്ഷ്യമെന്ന് എൽ ഡി എഫ് വ്യക്തമാക്കുന്നു. പരാമർശം പിൻവലിക്കുന്നുവെന്ന് സുധാകരൻ പറഞ്ഞെങ്കിലും മുഖ്യമന്ത്രിക്കെതിരായ ആക്ഷേപമെന്ന നിലയിൽ തന്നെയാണ് എൽ ഡി എഫ് അതിനെ വോട്ടർമാരിലേക്ക് എത്തിക്കുന്നത്. പ്രചാരണത്തിന്റെ ആദ്യഘട്ടത്തിൽ യു ഡി എഫ് നേടിയ മുൻകൈ മുഖ്യമന്ത്രിയുടെ വരവിന് പിന്നാലെയുള്ള എൽ ഡി എഫിന്റെ ചിട്ടയായ പ്രവർത്തനത്തിലൂടെ ഇല്ലാതാകുന്ന കാഴ്ചയാണ് തൃക്കാക്കരയിലുള്ളത്. അതായത് തൃക്കാക്കര ആരുടെയും ഉറപ്പുള്ള മണ്ഡലമാണെന്ന് പറയാൻ സാധിക്കാത്ത അവസ്ഥ. ആസിഫ് അലിയെ കുറിച്ച്, ആസിഫ് അലിയുടെ അഭിനയത്തെ കുറിച്ച് എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് വൈറസിൽ പുള്ളി ചെയ്തിരിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എല്ലാവരും കൂടെ ചെയ്ത ഒരു സിനിമയല്ലേ വൈറസ്. അപ്പൊ പറഞ്ഞു അതാണ് ആസിഫ് അലിയെ ഞാൻ ശ്രദ്ധിക്കുന്നതെന്നാണ് അയാൾ പറഞ്ഞത്. ഒരു സ്റ്റാർ ആവണോ ഒരു ആക്ടർ ആവണോ എന്നുള്ള ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ട്. എനിക്ക് ഒറ്റ ഇത് ഒരു ആക്ടർ ആവുക എന്നുള്ളത് തന്നെയാണ്. ഞാൻ നിങ്ങളുടെ ശബ്ദത്തിന് അത്രയും ബേസ് ഉണ്ടാക്കി സംസാരിക്കാൻ ട്രൈ ചെയ്യുന്നു. ക്യാരക്ടേഴ്സ് നല്ലത് കിട്ടിയാലും ചെയ്യാൻ ഒരു മടിയും കാണിച്ചിട്ടില്ല. കുറ്റവും ശിക്ഷയും രാജീവ് രവി സിനിമയിലെ പോലീസുകാരനാവുകയാണ്. എന്താണ് പ്രത്യേകത? കുറ്റവാളി ആരായിരിക്കും എന്നുള്ളതിനേക്കാൾ ശിക്ഷ അനുഭവിക്കുന്നത് ആരൊക്കെയാണെന്നുള്ളതാണ് ഈ സിനിമ പറഞ്ഞു പോകുന്നത്. ഒരു ഇൻവെസ്റ്റിഗേഷനിൽ പോലീസുകാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളുണ്ടല്ലോ, അത് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കാം ഇത്രയും പച്ചയ്ക്ക് കാണിക്കുന്നത്. കെട്ടിയോളാണ് മാലാഖ എന്ന സിനിമയില് ഒരു പൊളിറ്റിക്സ് പറയുന്ന ഒരു സിനിമ, ഈ കാലഘട്ടത്തിന് ആവശ്യമുള്ള ഒരു പൊളിറ്റിക്സ് ആണ്. ഇത് കേൾക്കുമ്പോൾ ഇതിനകത്ത് ഞാൻ പെട്ടുപോകോ ഒരു നെഗറ്റീവ് ഷെയ്ഡിലേക്ക് പോകും എന്നൊക്കെയുള്ള പേടി ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ നോക്കിയിട്ട് നമ്മൾ ഈ സിനിമയെ വെച്ചിട്ട് അത് ജഡ്ജ് ചെയ്തിട്ട് അത് എന്റെ പൊളിറ്റിക്സ് അല്ല എന്നൊന്നും പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നത്. നമ്മൾ ഇപ്പോൾ ഉള്ള സിനിമയെ കഴിഞ്ഞിട്ട് ആ സീൻ കഴിഞ്ഞിട്ട് ഒരു 4 പേജ് സീൻ ബാക്കിയുണ്ട്. നമ്മൾ പറയാൻ ആഗ്രഹിച്ച കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഇനി ബാക്കിയുള്ളത് ഷൂട്ട് ചെയ്യണോ എന്ന് ചോദിച്ചു. അത്രയും കോൺഫിഡൻസ് ഞാൻ